കിൻഫയ്ക്ക് ഒരു കോൾ വരും, ടോണി ജയ് ഔട്ടായി, നീ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്, ഇനി അവസാനമായിട്ട് ഒരു അൾട്ടിമേറ്റ് ടെസ്റ്റും കൂടിയുണ്ട്, അതിനി 10 മിനിറ്റിൽ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് അവനൊരു പ്ലേസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഇവർ ആ പ്ലേസ് വന്ന് നോക്കുമ്പോൾ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രോസ് റോഡ്. ഇനി അടുത്ത ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സിഗ്നൽ ഇട്ട് കഴിഞ്ഞ് എത്ര പേരാണ് ആ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് എന്ന് കണ്ടുപിടിക്കണം, അതാണ് ടെസ്റ്റ്. കിൻഫെ നിനക്കെന്താ പ്രാന്താണോ, ഞാനതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ ആ ഫോൺ വിളിച്ചവൻ ഇവന്റെ ചെറുപ്പത്തിൽ ഇവന്റെ അച്ഛന്റെ കഥയൊക്കെ പറയും. ഇവനെങ്ങനെ ഇതൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണോ അതോ കൊബയാഷിനെ രക്ഷപ്പെടുത്തണോ, നിനക്ക് 3 ചാൻസ് ഉണ്ട്, അടുത്ത സിഗ്നൽ മുതൽ അത് ആരംഭിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ കൗണ്ട് ചെയ്യും 1, 2, 3. സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യും, ആൾക്കാർ ക്രോസ് ചെയ്യാൻ തുടങ്ങും, ആയിരക്കണക്കിന് ആൾക്കാർ. കിൻഫെ അവന്റെ മാമനെ പിടിച്ചോണ്ട് വന്ന് അവനൊരു സ്ഥലത്ത് കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞ് അവന്റെ പുറത്ത് കയറി ആൾക്കാരെ എണ്ണാൻ തുടങ്ങും. പക്ഷെ എത്ര പേരാന്ന് വെച്ചാൽ എണ്ണാൻ പറ്റുക, അവൻ എണ്ണിക്കൊണ്ടേയിരിക്കും, പക്ഷെ തീരനില്ല. അപ്പോഴത്തേക്കും സിഗ്നൽ ക്ലോസ് ചെയ്യും, അവന് കോൾ വരും, ഫസ്റ്റ് ചാൻസ് നീ ഫെയിലായി, ഇനി 2 ചാൻസും കൂടിയുണ്ട്, കീപ് ഗോയിങ് എന്ന് പറഞ്ഞ് ആ കോൾ കട്ടാവും. അങ്ങനെ അടുത്ത സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ ചെക്കൻ കണ്ണും ചെവിയും കൂർപ്പിച്ച് വെച്ച് എത്ര പേരെ പാസ്സാവണമെന്ന് കറക്റ്റായിട്ട് എണ്ണാൻ തുടങ്ങും. അവൻ അങ്ങനെ എല്ലാവരും എണ്ണി തീർക്കും. സിഗ്നൽ ക്ലോസ് ആവുമ്പോൾ അവൻ പറയും 3789. അതിന് മറ്റവൻ റോങ്, തെറ്റിപ്പോയി, 3 പേരും കൂടി അവസാന സമയത്ത് ആ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. സോ ഒരിക്കലും മനുഷ്യന്റെ മൂവ്മെന്റ്സ് അതിനെ നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇനി ഒരൊറ്റ ചാൻസും കൂടിയുള്ളൂ കിൻഫെ, അതും കൂടി ഫെയിലായാൽ നിനക്ക് പിന്നെ കൊബയാഷിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ടാക്കും. അപ്പൊ കിൻഫെ ഒരു ഡബിൾ ഡക്കർ ബസ് കാണും. അതേസമയത്ത് മാമൻ പറയും, അവൻ നമ്മൾ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്, അവന് വേണ്ടത് പണമല്ല. അപ്പൊ കിൻഫെക്ക് എന്തോ മനസ്സിലായിട്ട് അവൻ ആ ഡബിൾ ഡക്കർ ബസ്സിന് മേലെ ചാടി കയറും, എന്നിട്ട് അവന്റെ കയ്യിലുള്ള പണമൊക്കെ അവിടെയുള്ള ജനങ്ങളുടെ മേത്തേക്ക് വലിച്ചെറിയും. സോ എന്താണ് അവന്റെ പ്ലാൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവൻ എറിയുന്ന പണം കണ്ട് അവിടെയുള്ള എല്ലാവരും തന്നെ ആ ബസ്സിന് ചുറ്റും കൂടി നിൽക്കും, സിഗ്നൽ ഇടും, അതേപോലെ സിഗ്നൽ ക്ലോസ് ചെയ്യും. പക്ഷെ ആരും തന്നെ ആ സ്ഥലം വിട്ട് അനങ്ങില്ല. അപ്പൊ അവന് കോൾ വരും, കിൻഫെ പറയും 0, കാരണം ഒരാൾ പോലും ആ സ്ഥലം വിട്ട് പോയിട്ടില്ല. അപ്പൊ കോൾ അങ്ങനെ കട്ടാവും. എന്നിട്ട് അവിടെയുള്ള ബിൽഡിംഗിലെ ടിവിയിൽ മുഴുവൻ ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, ഞാൻ എന്തിനു നിന്നെ പല സ്ഥലങ്ങളിലൂടെ വരുത്തിച്ചു എന്നുള്ള ചോദ്യം ഉണ്ടാവും. അപ്പൊ കിൻഫെ അവൻ ഇത്രയും നേരം പാസ്സായിട്ട് വന്ന സ്ഥലങ്ങൾ അതിനെല്ലാം കൂട്ടി നോക്കുമ്പോൾ അവനൊരു അക്ഷരം കിട്ടും, ക്യൂ. അപ്പൊ ക്യൂ ആണ് ഇവനെ ഇത്രയും നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പത്തേനും പോലീസ് അങ്ങോട്ട് വരും, ഇവരെ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങും. അതേസമയം ഇവൻ ആ ക്യൂ എന്ന് പേരുള്ള ഏതെങ്കിലും പ്ലേസ് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് ആ മഞ്ഞനെ വിളിച്ച് ചോദിച്ചിട്ട് ഇവർ ആ ക്യൂ എന്ന് പറയപ്പെടുന്ന പ്ലേസിലേക്ക് വരും. അതൊരു പഴയ വലിയൊരു വാട്ടർ ടാങ്ക് ആയിരിക്കും. തങ്കര അതിനകത്ത് വന്ന് പേടിച്ചിട്ട് കിൻഫയുടെ കൈ പിടിക്കും. നീ എന്തിനാണ് എന്റെ കൈ പിടിക്കണമെന്ന് കിൻഫെ. അതിന് തങ്കരെ നീ പേടിക്കണ്ടെന്ന് വെച്ച് നിന്റെ കൈ പിടിച്ചതാ, എനിക്ക് പേടിയില്ലെന്നവൻ, നിനക്കിനി പേടി വരുമെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചാന്ന് തങ്കര മിണ്ടാതെ വാടാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അതിനകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ ഒരു മുന്നേ കണ്ട അതേപോലത്തെ ഒരു പാട്ടുപെട്ടി, പിന്നെ ആ ടാങ്കിന്റെ അകത്ത് നിന്ന് ഹെൽപ്പ് ഹെൽപ്പ് എന്നൊരു ശബ്ദം കേൾക്കും. ഇവർ ചെന്ന് നോക്കുമ്പോൾ കൊബയാഷിനെ ആ വെള്ളത്തിനകത്ത് ആരോ കെട്ടിവെച്ചിരിക്കുകയാണ്. അവളെ കണ്ട ഉടനെ തങ്കരെ താഴത്തേക്ക് ഓടിപ്പോവും. അവൻ പൊക്കഴിഞ്ഞ് ഒരു മുടിയൻ ചക്കൻ, ഇവനാണ് ആ റേപ്പിസ്റ്റ്. അവനൊരു വിസിൽ ഊതിയിട്ട് നമ്മുടെ കിൻഫയുടെ മുന്നിലേക്ക് നടന്നു വരും. നീ ആരാടാന്ന് കിൻഫെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഫസ്റ്റ് ഓഫ് ഓൾ നിനക്ക് അവസാനമായിട്ട് ഒരു ചോയ്സും കൂടി മേക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ കോട്ടഴിച്ച് അതിനകത്ത് ഒരു ടൈമർ അവൻ കാണിക്കും. അത് ഓണാക്കുന്ന അതേസമയം കൊബയാഷിയുടെ ടാങ്കിലേക്ക് വെള്ളം വന്ന് നിറയാൻ തുടങ്ങും. ഈ റേപ്പിസ്റ്റ് പയ്യൻ പറയും, എന്റെ ഹാർട്ടുമായിട്ട് ഈ ടൈമർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ മാത്രമേ ആ ടാങ്കിലേക്ക് വരുന്ന വെള്ളം നിൽക്കുള്ളൂ, സോ നീ എന്നെ കൊന്നാൽ മാത്രമേ നിനക്ക് കൊബയാഷിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതിന് കിൻഫെ, നിനക്ക് പ്രാന്താണോ, ഞാൻ എന്തിന് നിന്നെ കൊല്ലണം എന്ന് പറയുമ്പോൾ, ഈ റേപ്പിസ്റ്റ് ഞാൻ ഓൾറെഡി കൊല്ലാൻ വിധിക്കപ്പെട്ടവനാണ്, നീ എന്നെ കൊല്ലുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, നീ ഓൾറെഡി പറഞ്ഞതല്ലേ നിനക്കൊരു പെർഫെക്റ്റ് ക്രൈം ചെയ്യണമെന്ന്, അതിനേക്കാളും ബെറ്റർ ആണത്. അതേസമയം കൊബയാഷി അവളുടെ ശരീരം മുഴുവൻ ചെയിനിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. തങ്കരെ അത് അഴിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് അഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഇപ്പൊ റേപ്പിസ്റ്റ് നിനക്ക് രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല, എന്നെ കൊന്നാൽ മാത്രമേ നിനക്ക് അവളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, നീ ഒന്ന് തള്ളിവിട്ടാൽ മാത്രം മതി. സോ വേറെ വഴിയില്ലാത്തോണ്ട് കിൻഫെ അവനെ തള്ളിവിടാൻ തീരുമാനിക്കും. അപ്പൊ തന്നെ ചോപ്പൻ പോലീസുകാരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിവരും. കിൻഫെ അവനെ തള്ളിവിടും. അങ്ങനെ അവൻ പറന്നു വന്ന് ഈ പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ നിലത്തടിച്ചു വീണ് മരിക്കുകയാണ്. വെള്ളം നിൽക്കും, അങ്ങനെ കൊബയാഷി രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവൻ ആ റേപ്പിസ്റ്റിനെ തള്ളിയിട്ട് കൊന്നതുകൊണ്ട് കിൻഫെയും ഒരു കൊലയാളിയാണ് എന്ന് പറഞ്ഞ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ നമ്മുടെ മാമൻ എല്ലാവരുടെയും കാലി വീണ് കെഞ്ചുവാണ്, അവൻ കൊബയാഷിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ലേ, ആ റേപ്പിസ്റ്റ് മരിക്കേണ്ടവനായിരുന്നു, പിന്നെന്തിനാ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടോണെന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാരനും ചോപ്പനും പിന്നെ നമ്മുടെ ടോണിജായും എല്ലാവരും മാമനെ കൈയൊഴിയും. ഞങ്ങളെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ആളെ തള്ളിയിട്ട് കൊന്നത്. തങ്കരൻ നിങ്ങൾ എല്ലാവരും ഇട്ടിട്ട് പോയല്ലടാ, നിങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് അവനെ രക്ഷിക്കൂടാന്ന് പറഞ്ഞ് അവൻ കടന്ന് നിലവിളിച്ചോണ്ടിരിക്കും. അപ്പൊ ഈ കൊബയാഷിനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ കിൻഫെ അവളെ വിളിച്ചിട്ട് ഈ വട്ടനബെ സുജീനെ കുത്തിയിട്ട് ബോധം കെട്ട് കിടക്കുമ്പോൾ അവന്റെ കയ്യിലെ ആയുധം ആ ഗ്ലാസ് എങ്ങനെയായിരുന്നു, നേരെയായിരുന്നോ അതോ തിരിച്ചായിരുന്നോ പിടിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ തിരിച്ചു പിടിച്ച രീതിയിൽ ഒരു ആംഗിൾ കാണിക്കും. ശരിക്കും ആ ആംഗിൾ തന്നെയാണ് ശരി, അങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ മരിച്ചവന്റെ ശരീരത്ത് ലെഫ്റ്റ് സൈഡായിട്ട് അതിന്റെ പാടുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, കിൻഫെ നിന്റെ ചൈനീസ് കൊള്ളാന്ന് പറയും, എന്നിട്ട് അവന്റെ ചെവിയിലുണ്ടായിരുന്ന ഇയർപോഡ് അഴിച്ചു മാറ്റും. സംഭവം, ഇവന് ജാപ്പനീസ് അറിയില്ല, ഇവന് ചൈനീസ് മാത്രമേ അറിയൂ, ചൈനീസിലാണ് ഇവൻ സംസാരിച്ചത്. അവള് സംസാരിക്കുന്ന ജാപ്പനീസ് ഇവന് മനസ്സിലായി, കാരണം ഇവന്റെ ചെവിയിൽ ഇയർപോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അവളുടെ ചെവിയിൽ ഇയർപോഡ് ഇല്ലായിരുന്നു. എന്നിട്ടും അവക്ക് ഇവൻ സംസാരിക്കുന്ന ചൈനീസ് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ അവക്ക് ചൈനീസ് അറിയാം. എന്നിട്ട് ഇത്രയും കാലം അവൾ അറിയാത്ത രീതിയിലാണ് നടിച്ചത്. ഇപ്പൊ നമ്മുടെ കിൻഫെനെ പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പൂട്ടിയിടും. മാമൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ വട്ടം തിരിഞ്ഞ് നടക്കുവാണ് ടൗണിൽ കൂടെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ചോപ്പനെ അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് തങ്കരെ അവനെ സ്റ്റേഷനകത്തേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് അവൻ പുറത്ത് വരുമ്പോൾ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ അവൻ പറയും,
നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, തീരുമാനം എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഇത് ആ പെണ്ണിനെ കൊണ്ടേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ആന്റീനെ കാണിച്ചു കൊടുക്കും. അവളാണ് പ്രോസിക്യൂട്ടർ. തങ്കരെ അവളെ കണ്ടുടനെ കിൻഫേക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സ്വയം ത്യാഗം ചെയ്യാം, എന്നെ ആന്റിക്ക് പരിചയപ്പെടുത്തണമെന്ന് അവൻ ചോപ്പനോട് പറയുമ്പോൾ ചോപ്പൻ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നീ ഇവിടെ ഉണ്ടെങ്കിൽ ആ വട്ടണപേടെ ആൾക്കാർ നിന്നെ പിടിച്ച് കൊല്ലാൻ ചാൻസ് ഉണ്ട്, നീ തിരിച്ച് തായ്ലൻഡിലേക്ക് പോയിക്കോ, അതാണ് നിനക്ക് സേഫ്റ്റി, ഇവിടെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനൊരു ബോട്ടിൽ പോകാനുള്ള ടിക്കറ്റ് കൊടുക്കും. എന്നിട്ട് അവനൊരു അടിപൊളി കാറി കയറി പോകാൻ നേരം എന്റെ കാർ എവിടെയാണെന്ന് ചോദിക്കും തങ്കരെ. അപ്പോൾ അവൻ കൈനീട്ടി കാണിക്കും, അതൊരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ നമ്മുടെ വാഗണർ, അവർക്ക് നമ്മുടെ വാഗണറൊക്കെ പുച്ഛമാണ്, ശരി കിട്ടിയതെങ്കിൽ കിട്ടിയതെന്ന് പറഞ്ഞ് ആ വാഗണറിൽ കയറി അവൻ ബോട്ടിൽ കയറാൻ വേണ്ടി ഹാർബറിലേക്ക് വരും. എന്നിട്ട് എവിടെ എന്റെ ബോട്ട്, അത് ലക്ഷറി ആയിരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ആ ഡ്രൈവർ ഒരു ബോട്ട് കാണിച്ചു കൊടുക്കും, അതും പഴയൊരു പണ്ടാറടങ്ങിയ ബോട്ട്. ഇതിനകത്ത് എങ്ങനെയാണ് ഞാൻ കയറി പോകാന്ന് പറഞ്ഞ് അവൻ തെറി വിളിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ ടോണിജ ചൈനയിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൻ ചൈനയിലേക്ക് വരുന്നത് എന്നിപ്പോ പറയില്ല, അതവിടെ നിൽക്കെ നമ്മുടെ തങ്കരെ ആ പഴയ ബോട്ടിൽ കയറിയിട്ട് ഒരു പെട്ടിയും കെട്ടിപ്പിടിച്ച് അതിലേക്ക് ഛർദ്ദിക്കാൻ തുടങ്ങും. അപ്പൊ ഇവന്റെ ഛർദ്ദി കണ്ട് ഇവന്റെ കൂടെയുള്ള ആൾക്കാർ അവന്മാർ ഓരോരുത്തരായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു പരസ്പരം മാറി മാറി ഒരു ഒത്തുമയോടുകൂടി ഛർദ്ദിച്ച് തന്നെ തായ്ലാൻഡിലേക്ക് വരും. ഇപ്പൊ നമ്മുടെ കിൻഫേ അവൻ ജയിലിലാണ്. അവനൊരു കാര്യം ആലോചിക്കും, കിൻഫേ അല്ല അവനെ തള്ളിയിട്ടത്, അവൻ തന്നെ സ്വയം ചാടിയാണ് മരിച്ചത്. പക്ഷെ ചാടുന്നതിന് മുന്നായിട്ട് അവൻ ക്യൂ നിനക്കൊരു ഹായ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ചാടുക. സോ ഇവനല്ല ക്യൂ, ക്യൂ ആണ് ഇവനെ സെറ്റപ്പ് ആക്കിയത്. കിൻഫേ ഞെട്ടി എഴുന്നേറ്റിട്ട് ഈ കേസും ക്യൂവും തമ്മിൽ എന്താണ് ബന്ധം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവന് ബമ്പൻ ഐക്യുള്ള ആളല്ലേ, അവൻ തന്നെ ഒരു നാലഞ്ച് പേരായിട്ട് പിരിഞ്ഞ് തമ്മി തമ്മി സംസാരിച്ച് ആ ക്രൈം നടന്ന സീൻ അവ കിടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങും. പൂട്ടിക്കിടക്കുന്ന ഒരു മുറി, അവിടെ കൊലപാതകം നടക്കാൻ 13 തരം ഓപ്ഷൻസേ ഉള്ളൂ. അതിൽ മെയിൻ ആയിട്ട് വരുന്ന 3 പോസിബിലിറ്റീസ് ആണ് ഇവിടെ കാണുന്നത്. ഒന്നാമത്തത്, കൊലയാളി എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം, പക്ഷെ ഈ ലോക്ക് റൂമിൽ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമില്ല. പിന്നെ രണ്ടാമത്, ഈ റൂമിനകത്ത് ഒരു ഡിവൈസ് വെച്ചിട്ട് പുറത്തുനിന്ന് ഒരാൾ അത് ആക്ടിവേറ്റ് ചെയ്യണം, പക്ഷെ അങ്ങനെ ഒരു ഡിവൈസ് ഫിറ്റ് ചെയ്തതായിട്ട് അവിടെ യാതൊരു ലക്ഷണവുമില്ല. പിന്നെ മൂന്നാമത്, ഒളിച്ചിരിക്കുന്ന കില്ലർ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒളിച്ചിരുന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ട പോലെ ഇവിടെ വന്നവര് തന്നെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കണം, പക്ഷെ അത് മൂന്നും ഇവിടെ നടന്നിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചിരിക്കാന്ന് പറഞ്ഞ് ഇവര് തമ്മി തമ്മി ചർച്ച ചെയ്യുമ്പോൾ അതിലെ ഒരു രൂപം പറയും, മേ ബി സുജിയനെയായിരിക്കും സ്വന്തം ശരീരത്ത് കുത്തിയിട്ടുണ്ടാവുക. അപ്പൊ കിൻഫേക്ക് ഒരു കാര്യം പിടികിട്ടും, മേ ബി അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പ്രതീക്ഷിക്കാതെ ഈ പോലീസുകാരനില്ലേ നമ്മൾ ആദ്യം കണ്ടില്ലേ, ആ പോലീസുകാരൻ ഇവന്റെ മുറിയിലേക്ക് കടന്നു വരും. അവനെ കണ്ട ഉടനെ കിൻഫേ ഞെട്ടി നീയോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അയാൾ, ഇത്രയും ബുദ്ധിമാനായ നീ ഇങ്ങനെ ഒരു മുറിക്കുള്ളിൽ വന്ന് കുടുങ്ങിയല്ലോ, ഇനി നിന്നെ ആരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റും? അതിന് കിൻഫേ, ആ റേപ്പിസ്റ്റ് അവനല്ല ശരിക്കുള്ള ക്യൂ, നീയാണ് അവനെ ഉപയോഗിച്ചത്, നമ്മൾ അവസാനം കണ്ടുമുട്ടി മിസ്റ്റർ ക്യൂ, അതാണ് ട്വിസ്റ്റ്, ഇവനാണ് മിസ്റ്റർ ക്യൂ. അതിനവൻ, നീ എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇവര് ജപ്പാനിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആ ഡിറ്റക്റ്റീവ്സിന്റെ ആപ്പിൽ ഈ കേസിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും മിസ്റ്റർ ക്യൂ ഇട്ടിരുന്നു. സോ അതുകൊണ്ടും കൂടിയാണ് ഇവന്മാര് ജപ്പാനിലേക്ക് വരാനുള്ള കാരണം. ഇത് മുഴുവൻ ക്യൂവിന്റെ പ്ലാനാണ്. കൊബയാഷിയെ തട്ടിക്കൊണ്ടുപോയത്, അവളെ വെള്ളത്തിൽ കെട്ടിയിട്ടത്, ആ റേപ്പിസ്റ്റിനെ സ്വയം ചാടി മരിക്കാൻ പറഞ്ഞത്, അതുമൂലം ഇവനെ പോലീസ് പിടിച്ച് ജയിലിനകത്ത് കുടുക്കിയത്, ഇതെല്ലാം തന്നെ ഈ മിസ്റ്റർ ക്യൂവിന്റെ പ്ലാനാണ്. അപ്പൊ തന്നെ കിൻഫേക്ക് അറിയായിരുന്നു, ജയിലിനകത്ത് ലോക്കായി കഴിഞ്ഞ് അവനെ ഫസ്റ്റ് കാണാൻ വരുന്നവനായിരിക്കും ക്യൂ. സോ നീയാണ് എന്നെ കാണാൻ വന്നത്, നീയാണ് ക്യൂ. അത് കേട്ട് അയാൾ കൈയടിക്കാൻ തുടങ്ങും. ഞങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞത് ശരിയാണ്, നിങ്ങളോ? അതിനെ പോലീസുകാരൻ, അതെ. ക്യൂ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ല, ഒരു കൂട്ടം ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചേർന്നാണ് ക്യൂ. അതിലേക്ക് നിന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ടെസ്റ്റ് നടത്തിയത്. കൺഗ്രാജുലേഷൻസ്, നീ പാസ്സായി, ഇനി മുതൽ നീയും ഞങ്ങൾ ഒരുവനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ പാസ്സായ ഓരോ ടെസ്റ്റിനെ കുറിച്ചും പറയും. ഫസ്റ്റ് റൗണ്ട് തിരിച്ചറിവ്, സെക്കൻഡ് റൗണ്ട് കേപ്പബിലിറ്റി, തേർഡ് റൗണ്ട് മെത്തേഡ്സ്. എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചാണ് അവൻ ആ പസിൽ സോൾവ് ചെയ്തത്? അപ്പൊ കിൻഫേ, ഇതെല്ലാം ടെസ്റ്റ് ആണെങ്കിൽ വട്ടനബയുടെ കേസ് ഇതിലെങ്ങനെ വന്നുപെട്ടു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതൊരു കോയിൻസിഡന്റ് ആണ്, അതും ഈ ടെസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ ആ കേസ് കൊണ്ടാണ് ഞങ്ങൾക്ക് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പൊ കിൻഫേ, എന്ത് തന്നെയായാലും ഒരു ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ ഒരുത്തനെ കൊന്നു കളഞ്ഞു. അത് കേൾക്കുമ്പോൾ പോലീസുകാരൻ, അവനോ? അവനൊരു റേപ്പിസ്റ്റ് ആണ്, കൊലക്കയറിന് വേണ്ടി വിധിക്കപ്പെട്ടവൻ, അവന്റെ ജീവിതത്തിന് യാതൊരു മൂല്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ അവസാനമായിട്ട് ഞാൻ അതിന് ഒരു മൂല്യം നൽകി, അതിന് വേണ്ടത് അവന് കിട്ടുകയും ചെയ്തു, അവന്റെ മരണത്തിന് ഒരു കാരണമുണ്ടായി, അവനത് സന്തോഷം തന്നെയാണ്. അപ്പൊ കിൻഫേ, നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഈ ക്യൂവൻ ഈ ലോകത്തെ കൺട്രോൾ ചെയ്യാൻ, ഈ സിവിലൈസേഷനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ദൈവങ്ങൾ വേണം, അത് ഈ ഭൂമിയിൽ തന്നെ വേണം, അതുകൊണ്ടാണ് ക്യൂ ഉണ്ടായത്. നീ ഒരു പെർഫെക്റ്റ് ക്രൈം ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, ഇതിനേക്കാളും വലിയൊരു പെർഫെക്റ്റ് ക്രൈം ഇല്ല, നീയും ക്യൂവിലൊരു അംഗമാവണം. അതല്ലാതെ ക്യൂവിനെ എതിർക്കാനാണ് നിനക്ക് ശ്രമമെങ്കിൽ നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല. അത് കേൾക്കുമ്പോൾ കിൻഫേ പറയും, നിനക്ക് നിന്റെ ആൾക്കാരുണ്ട്, എനിക്ക് എന്റെ ആൾക്കാർ, നിന്റെ ആൾക്കാരോ എന്നവൻ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ തങ്കരെ തിരിച്ച് തായ്ലൻഡിലേക്ക് എത്തി. അവൻ എത്തിയ ഉടനെ ഇവന്റെ വേറൊരു മരുമോനം തോന്നുന്നുണ്ട്, അവൻ വെള്ളം കൊടുത്ത് അവനെ പൊക്കിയെടുത്തോണ്ട് വരും. അവൻ കരഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കാൻ നേരം, അതിനൊന്നും സമയമില്ല, വേഗം വാ, കീക്കോക്കി നിന്നെ കാണാന്ന് പറഞ്ഞ് അവനൊരു പഴയ കാറിനകത്ത് കയറ്റും. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമ്പോൾ, ഞാൻ ആ വൃത്തിയായിട്ട ബോട്ടിൽ തന്നെ വന്നു, ഇനി നിന്റെ ഈ പാട്ട കാറാണോ പ്രധാനം എന്നവൻ പറഞ്ഞു തീരും മുമ്പേ ഈ ചക്കൻ കാറെടുത്ത് പറന്നുവിടാൻ തുടങ്ങും. അങ്ങനെ കാറ് പറന്നു വന്ന് ഒരു ചർച്ചിന് മുന്നിൽ നിൽക്കും. തങ്കരെ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങും. അവൻ ആ ചർച്ചിനകത്ത് പോകും, അവിടെ ഒരാൾ കാത്തിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ ആ ചർച്ചിനകത്തേക്ക് ഓടിപ്പോകും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാട്ടിൽ കണ്ടില്ലേ സ്നോ എന്ന് പറഞ്ഞ പെണ്ണ്, അവളാണ് ആ ചർച്ചിനകത്ത് ഉണ്ടാവുക. അങ്കിൾ, കിൻഫെങ് ശരിക്കും അയാളെ കൊന്നില്ലെന്ന് ചോദിക്കുമ്പോൾ തങ്കരെ, ഇല്ല, സത്യമായിട്ടും കിൻഫെങ് കൊന്നിട്ടില്ല. അതിനാ പെണ്ണ്, ഞാൻ എപ്പോഴും കരുതും കിൻഫെക്ക് ഒരാളെ കൊല്ലാനുള്ള കഴിവുണ്ടെന്ന്. അതിന് തങ്കരെ, ഒരാളെ കൊല്ലാൻ വേണ്ടി കഴിവൊക്കെ വേണം ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയും, നമ്മൾ ആർട്ട് എന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യത്തിനും കഴിവ് വേണം. അതിനവൻ ആ പെണ്ണിനെ കൈയെടുത്ത് പ്രാർത്ഥിച്ചിട്ട്, സത്യമാണ് നിനക്ക് ഒരുപാട്
ബുദ്ധിയുണ്ട്, നീ എങ്ങനെയെങ്കിലും കിൻഫാൻ ഒന്ന് രക്ഷപ്പെടുത്തുന്ന് പറയുമ്പോൾ ഇവളൊന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് അവിടെ എഴുന്നേറ്റ് വന്ന് അവളുടെ പഴയ വില്ലൻ ചിരിയില്ലേ അതും ചിരിച്ചിട്ട് നമ്മുടെ തങ്കരനെ അവിടെ നിന്ന് തള്ളിയിടും. തങ്കരെ തെറിച്ച് നിലത്ത് വീണിട്ട് നീ എന്തേ കിൻഫാനെ പോലെ എന്നോട് പെരുമാറണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് അവനൊരു കാര്യം പിടികിട്ടുക. ശരിക്കും തള്ളിയിട്ട് കൊല്ലുന്നതും സ്വയം ചാടി മരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് സംഭവം. അപ്പൊ ഇവിടെ കിൻഫെ, ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ചേരുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ, നിനക്ക് ഇവിടുന്ന് ഒരു പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാം, ഇനി നീ സമ്മതിച്ചില്ലെങ്കിൽ നിനക്കൊരിക്കലും ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല, ഈ റൂം നിനക്ക് വേണ്ടി നീ തന്നെ ഉണ്ടാക്കിയ പോലെയാണ് എന്നയാൾ പറയുമ്പോൾ കിൻഫെക്ക് ഒരു കാര്യം പിടികിട്ടും. അവൻ ആ മരണം നടന്ന റൂമിലെ പൊട്ടിക്കിടക്കുന്ന ചില്ലൊക്കെ ഒരുമിച്ച് കൂട്ടി ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഒരു പീസ് മാത്രം മിസ്സായിട്ടുണ്ട്. അവൻ എന്തോ ഒരു സംഭവം പിടികിട്ടും. ഇപ്പൊ പോലീസുകാരൻ, നീ ഞങ്ങളുടെ കൂടെ ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ കിൻഫെ ഇല്ലാന്ന് പറയും. ഐ റെഫ്യൂസ്, എനിക്ക് സമ്മതമല്ല. അപ്പൊ അയാൾ കിൻഫെയുടെ അടുത്ത് വന്ന്, ഞങ്ങളുടെ കൂട്ടുകാരല്ലാത്ത ആരും തന്നെ ഞങ്ങളുടെ ശത്രുക്കളാണ്, അതിന് കിൻഫെ ഐ എം സോറി, ഞാൻ കരുതി ക്യൂ എന്നത് ഒരാൾ മാത്രമാണെന്ന്. അപ്പൊ ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്നത് ദൂരത്ത് നിന്ന് നമ്മുടെ ചോപ്പൻ ടെലിസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അവനെന്തോ സംഭവം പിടികിട്ടും. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ തങ്കരെ തിരിച്ച് ടോക്കിയോയിലേക്ക് വന്ന് ആ റേപ്പിസ്റ്റ് മരിച്ച സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് അവന്റെ അതേ വെയിറ്റുള്ള ഡമ്മി തള്ളിയിട്ട് അത് വീണ് കിടക്കുന്ന സ്ഥാനം കാണിച്ച് ഇത് തള്ളിയിട്ട് കൊന്നതല്ല, അവൻ സ്വയം ചാടി മരിച്ചാണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ആ പ്രോസിക്യൂട്ടർ ആന്റിയും പിന്നെ നമ്മുടെ കീക്കോയും ഉണ്ടാവും. സോ തങ്കരെ അവൻ വീണിടക്കുന്ന സ്ഥാനവും തള്ളിയിട്ട് കൊന്നിരുന്നെങ്കിൽ അവൻ വീഴേണ്ട സ്ഥാനവും വേറെയാണ് എന്ന് പറഞ്ഞ് ആ പ്രോസിക്യൂട്ടർ അമ്മച്ചിയെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ തള്ള പറഞ്ഞ് ഇതൊന്നും പറ്റില്ല, കൂടുതൽ എവിഡൻസ് വേണമെന്ന്. മരിച്ചുപോയ ആ റേപ്പിസ്റ്റ് പയ്യന്റെ അക്കൗണ്ടിലേക്ക് $1 million ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. സോ അവൻ മരിക്കാൻ വേണ്ടി ആരോ മുന്നേ കൂട്ടി അവൻ ആ പണം കൊടുത്തതാണ്, അതുകൊണ്ടാണ് അവൻ സ്വയം ചാടി മരിച്ച്. അതിനാ തള്ള പറയും, ഇതൊന്നും തയ്യില്ല, ഇനി എനിക്ക് തെളിവ് വേണമെന്ന്. അപ്പോഴാണ് നമ്മുടെ ചോപ്പൻ അങ്ങോട്ട് കടന്നു വരിക. ആ ചോപ്പന്റെ ആന്റി എങ്ങാണ്ടാണ് ഈ പ്രോസിക്യൂട്ടർ പെണ്ണ്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇവനെ മുന്നേ കൂട്ടി അറിയാം, അതുകൊണ്ട് ഇവൻ ഇവർക്കൊക്കെ കൊടുത്ത പണത്തിൽ ഒരു പ്രത്യേക തരം ദ്രാവകം സ്പ്രേ ചെയ്തിരുന്നു. സോ അത് തൊട്ടതുകൊണ്ട് കിൻഫെയുടെ കയ്യിൽ അതിന്റെ അടയാളം ഉണ്ടാവും. കിൻഫെ ആ റേപ്പിസ്റ്റിനെ തൊട്ടിരുന്നെങ്കിൽ റേപ്പിസ്റ്റിന്റെ ശരീരത്തും അതിന്റെ അടയാളം ഉണ്ടാവും, പക്ഷെ ആ റേപ്പിസ്റ്റിന്റെ ബോഡിയിൽ അതിന്റെ പാടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കിൻഫെ അവനെ തൊട്ടിട്ടില്ല, അവനല്ല കൊലയാളി. ഈ ചോപ്പൻ ശരിക്കും ഇവരുടെ കൂടെ തന്നെ നിന്നിട്ട് കൗര കാര്യങ്ങൾ മനസ്സിലാക്കി കിൻഫെനെ പുറത്തെടുക്കാൻ വേണ്ടി തന്നെയാണ് അവനും ശ്രമിച്ചത്. പക്ഷെ തങ്കരയോട് അവൻ പറ്റില്ലാന്ന് വെറുതെ പറയായിരുന്നു. എന്നിട്ട് ഇവൻ ആ ആന്റിനെ കണ്ണൊക്കെ അടിച്ച് കാണിച്ച് കിൻഫെ നിരപരാധിയാണ് അവനെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ ആ ആന്റിയും സമ്മതിക്കും. അങ്ങനെ കിൻഫെനെ അവൾ വെറുതെ വിടാൻ പറയും. ഈ ചോപ്പനും കിൻഫെയും രണ്ടുപേരും ഒരേപോലെയാണ് ആൾക്കാരെ ട്രാക്ക് ചെയ്യുക, ഒരേപോലെയാണ് ചിന്തിക്കുക. അതുകൊണ്ട് ഇവൻ പുറത്തുനിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവൻ അറിയായിരുന്നു ക്യൂ അവനെ കാണാൻ വരുമെന്ന്. അതുകൊണ്ട് ആ പോലീസുകാരനാണ് ക്യൂന്ന് നമ്മുടെ ചോപ്പനും കണ്ടുപിടിച്ച് കാണും. അവൻ പറയും ഈ സമയത്ത് കിൻഫെ ഓൾമോസ്റ്റ് ഈ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കിൻഫെനെ റിലീസ് ചെയ്യും. അവൻ പുറത്ത് വന്ന ഉടനെ ആ പോലീസുകാരൻ എവിടെയാന്ന് ചോദിക്കുക. അപ്പത്തേനും ഈ ചോപ്പനും പോലീസുകാരും കൂടി അവനെ അന്വേഷിച്ച് പോയിരുന്നു, പക്ഷേ അവനവിടെ ഉണ്ടാവില്ല. അവനൊരു പേപ്പറും മടക്കി വെച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോയി. സോ ഇപ്പോ ഇതാണ് ലാസ്റ്റ് ഡേ. കിൻഫെ പറയും സുജിയുടെ കാറിലാണ് ഒരു എവിഡൻസ് ഉള്ളത്, അതെടുത്തിട്ട് വന്നാലേ നമുക്ക് ഈ കേസ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കോർട്ടിലേക്ക് പോയിക്കോ, ഞങ്ങൾ രണ്ടുപേരും ആ കാറിലുള്ള എവിഡൻസ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവരപ്പോ രണ്ട് സെറ്റായിട്ട് പിരിയും. എന്നിട്ട് കിൻഫെയും മാമനും കൂടി സുജിയുടെ കാറ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാളുടെ ആൾക്കാരനെ ഒരു ലോറിയും കൊണ്ടുവന്ന് ഇവരുടെ കാർ ഇടിച്ച് സൈഡാക്കും. കിൻഫെയുടെ ഒരു കാലും മുറിയും. അവന്മാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവർ അറ്റാക്ക് ചെയ്യാൻ ഓടി വരുമ്പോൾ കിൻഫെ തങ്കരയോട് എന്നെ നോക്കണ്ട, നീ ഓടിക്കോ, എത്രയും പെട്ടെന്ന് ആ എവിഡൻസ് കൊണ്ടുപോയി കോട്ടി കൊടുക്കാൻ പറയും. അങ്ങനെ തങ്കര അവനെയും വിട്ടിട്ട് ഓടാൻ തുടങ്ങും. കിൻഫെ അവരുടെ അടി വാങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ അവന്റെ കൂട്ടുകാർ ഒരു നാല് പേര് അങ്ങോട്ട് വരും. ഈ നാല് പേരും ആരാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ ആ സ്നോ പെണ്ണും ഉണ്ടാവും. അങ്ങനെ അവർ അഞ്ചു പേരും കൂടി അവന്മാരെയൊക്കെ തല്ലിപ്പൊട്ടിച്ച് പഞ്ഞിക്കിടുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത കോർട്ട് റൂം സമയമായി എന്ന് പറഞ്ഞ് അവർ വട്ടനബായി മസാരുവിനെ കോർട്ടിനകത്തേക്ക് വിളിച്ചുകൊണ്ടുവരും. അപ്പൊ ഈ കൊബയാഷി അവനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അവളുടെ മുഖത്തെന്തോ ഒരു വിപരീതമായ ചിരി. ഇവരങ്ങനെ കോർട്ടിനകത്തേക്ക് പോയി, അവിടെ വിചാരണ നടക്കുന്നു. ഇപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ മാമൻ അവന്റെ കാർ എങ്ങനെയോ കണ്ടുപിടിച്ച് അതിനകത്തൊക്കെ തപ്പി നോക്കി എന്തോ ഒരു സാധനം അവന് കിട്ടും. അടുത്ത സെക്കൻഡ് പുറകിൽ നിന്നൊരുത്തം വന്ന് അവന്റെ മൂട്ടിലേക്ക് ആഞ്ഞു ചവിട്ടും. ഇവൻ ആ സാധനം ഒളിച്ചു വെച്ചിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവന്റെ കയ്യിലുള്ള രണ്ട് ഇയർപോഡ് എടുത്ത് കാണിക്കും. ഇത് കാതിലേക്ക് വെക്കി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ബോസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്, ദേഷ്യപ്പെടരുത്. പക്ഷെ ആ മൊട്ട ഇവനെ തല്ലി കൊല്ലടാന്ന് പറയുമ്പോൾ തങ്കര അവന്റെ കണ്ണി കുത്തിയിട്ട് ആ കാറിനകത്തൂടെ കയറി ഇപ്പുറത്തെ വശത്തൂടെ പുറത്തേക്ക് വരും. ഉമാരൊക്കെ പുറകെ തന്നെ അവനെ പിടിക്കാൻ വരും. എന്നാലും നമ്മുടെ തങ്കര ഒരു ചെറിയ ജാക്കി ജാനാണ്. അവൻ കാറിന്റെ റൂഫിൽ കൂടെ ഒക്കെ ചാടിച്ചാടി ഓടി രക്ഷപ്പെട്ടു വരും. ഇപ്പൊ കോർട്ടില് വട്ടനബായി മസാരു, അവനാണ് കുറ്റവാളി എന്ന് സുജിയുടെ വക്കീൽ വാദിച്ച് ഏകദേശം തീരുമാനമായി. ജഡ്ജി പെണ്ണ് ചോപ്പനോട് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കുമ്പോൾ അവൻ നോക്കും, പക്ഷെ കിൻഫെ ഇനി വന്നിട്ടില്ല, അതുകൊണ്ട് അവനൊന്നും പറയാനില്ല. സോ ജഡ്ജ് വട്ടനബായി മസാരു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കുമ്പോൾ അവനൊന്നും പറയാനില്ല എന്ന് പറയും. സോ വിധി പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ കിൻഫെ ആ സ്നോ പെണ്ണിനെ വിളിച്ചിട്ട് ആ കോർട്ട് റൂമിലേക്ക് ഓടി വരും. ഒബ്ജക്ഷൻ യുവർ ഓണർ. അപ്പൊ പോലീസുകാരൊക്കെ അവനെ പൊക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകും. ഈ ചോപ്പൻ എഴുന്നേറ്റിട്ട് അവൻ ഞങ്ങളുടെ വക്കീലിന്റെ അസിസ്റ്റന്റ് ആണ്, ആവശ്യമായിട്ടുള്ള എവിഡൻസ് ആയിട്ട് ഇപ്പോഴാണ് വന്നത്, നിങ്ങൾ അനുവാദം കൊടുക്കണം എന്ന് പറയും. അങ്ങനെ ജഡ്ജിന്റെ അനുവാദവും വാങ്ങിയിട്ട് അവൻ അകത്ത് വന്ന് പ്രസംഗിക്കാൻ തുടങ്ങും. രണ്ടു പേരുള്ള മുറിയിൽ ഒരാളായിരിക്കണം മറ്റൊരാളെ കൊന്നത്, അതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അവൻ വെള്ളം കുടിക്കും. പക്ഷേ അത് തന്നെയാവണോ സത്യം? ഇവൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സമയം വലിച്ചോണ്ടിരിക്കും. കാരണം എവിഡൻസുമായിട്ട് തങ്കരെ അങ്ങോട്ട് ഓടിയെത്തണം. പക്ഷെ തങ്കരന്റെ പുറകിൽ ഈ വട്ടനവയുടെ ആൾക്കാർ, അവരുടെ ഭാഗം തന്നെയാണ് ഇവൻ മനസ്സിലാവാതെ ഇവനെ എങ്ങനെയെങ്കിലും പിടിക്കണം അവന്മാർ. ഒരു ഘട്ടത്തിൽ തങ്കരയുടെ കഴുത്തിലായിട്ട് ഒരു ഹൈഡ്രജൻ ബലൂൺ കുടുങ്ങും. പിന്നെ ആ ബലൂണിൽ കയറി അവന്മാർക്കൊക്കെ ടാറ്റിങ് കാണിച്ച് അവരുടെ തലയിൽ ചവിട്ടി ചവിട്ടി തങ്കര എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട്
വീണ്ടും ഓടി കോട്ടിലേക്ക് വരും. ഇവിടെ കോട്ട് റൂമില് കിൻഫെ എല്ലാവരും ചില്ലുടഞ്ഞ ശബ്ദം കേട്ടു. അത് കഴിഞ്ഞിട്ടാണ് സുജിയുടെ ശബ്ദം കേട്ടത്. ആ റൂം ഇടിച്ചു പൊളിച്ച് എല്ലാവരും അകത്ത് വരുമ്പോ സുജി കടന്നത് ഗ്ലാസിന്റെ മുകളിലായിട്ടാണ്. പക്ഷെ വട്ടണബേ കടന്ന ഭാഗത്ത് ഗ്ലാസ് ഇല്ലായിരുന്നു. അതായത് ഗ്ലാസ് പൊട്ടുന്നതിന് മുന്നേ തന്നെ വട്ടണബേ ബോധം കെട്ട് വീണിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സുജിയുടെ പ്ലാനാണ്. എല്ലാവരും അത് കെട്ട് ഞെട്ടി നിൽക്കും. ഇപ്പൊ തങ്കരൻ ഓടി ഓടി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലാവുമ്പോ അവിടെ സുജിയുടെ ആൾക്കാരൊക്കെ കൂടി ഒരു മീറ്റിംഗ് നടത്തുന്നു കാണും. തങ്കരി ആ കൂട്ടത്തിലേക്ക് ഓടി വന്ന് ഒരുത്തിന്റെ ഇന്ന് ഡ്രിങ്ക്സും തട്ടിപ്പറിച്ച് സുജിയുടെ മോന്തയ്ക്കന് ഒരു ഏറ് കൊടുക്കും. അവിടെ ഉള്ളവന്മാരൊക്കെ ടെൻഷനായിട്ട് എഴുന്നേക്കുമ്പോ വട്ടണബയുടെ ആൾക്കാർ പിന്നെ അവന്മാര് തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. ഇപ്പൊ ഇവിടെ കിൻഫെ അന്ന് സുജി അവന്റെ വേലക്കാരിയോട് രണ്ട് കപ്പിലും കൂടി മയക്കും മരുന്ന് കലർത്താൻ പറഞ്ഞു. എന്നിട്ട് ആദ്യം വട്ടണബേ ആ ചായ കുടിച്ചു, പക്ഷേ സുജി അത് കുടിച്ചില്ല. ഇവരെല്ലാവരും പുറത്തു വന്ന് ഡോർ ലോക്ക് ചെയ്തു. വട്ടണബേയും സുജിയും കൂടി എന്തോ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. അത് കേട്ട് ടെൻഷനായിട്ടാണ് വട്ടണബേ ആ പോട്ടെടുത്ത് സുജിയുടെ തലക്കടിച്ച്. പക്ഷെ പിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ വട്ടണബേ ബോധം കെട്ട് വീണു, സുജിയും ബോധം കെട്ട് വീണു. പക്ഷേ സുജി അധികം വൈകാതെ എഴുന്നേറ്റു. ശരിക്കും വട്ടണബയെ ഇതിനകത്ത് വിളിച്ചിട്ട് വന്ന് അയാളുടെ കത്തി വെച്ച് തന്നെ അയാളെ കൊല്ലാനായിരുന്നു ഇവന്റെ പ്ലാൻ. പക്ഷെ ആ മുറിക്കകത്ത് കയറുന്നതിന് മുന്നേ തന്നെ വട്ടണബേ അവന്റെ കത്തി അവന്റെ ആൾക്കാരോട് കൊടുത്തിട്ടാണ് അകത്തേക്ക് കയറി വന്ന്. അതുകൊണ്ട് വെപ്പണ് വേണ്ടി അവൻ അവിടെയുള്ള ഗ്ലാസ് പൊട്ടിച്ചളഞ്ഞു. എന്നിട്ട് ആ ഗ്ലാസ്സിലെ ഒരു പീസ് എടുത്ത് അവന്റെ സ്വന്തം വയറ്റി കുത്തി. അത് കഴിഞ്ഞ് വട്ടണബയുടെ കയ്യിലേക്ക് ആ ഗ്ലാസ് വെച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഡ് ആ റൂം മുഴുവൻ വെതറി. ആ ബ്ലഡ് ശരിക്കും അവന്റെ കയ്യിലെ വെയിൻ വഴി ഈ സംഭവം നടക്കുന്നതിന് മുന്നേ തന്നെ കളക്ട് ചെയ്ത് വെച്ചാണ്. അതിന്റെ പിൻഹോളാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന പാട്. അത് കഴിഞ്ഞ് അവനും ആ ചായ കുടിച്ച് നിലവിളിച്ചിട്ട് അവിടെ തന്നെ വീണു. ഇതാണ് നടന്നത്. അപ്പൊ ഈ സുജിയുടെ വക്കീൽ എഴുന്നേറ്റിട്ട് നീ പറയുന്നൊക്കെ ശരി, പക്ഷേ സുജി എന്തിന് സ്വന്തം ജീവൻ പണയം വെച്ച് വട്ടണബയെ കൊടുക്കാൻ ശ്രമിക്കണം, അതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോ കിൻഫെ പറയും ചൈന ടൗൺ. വട്ടണബയെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൈന ടൗണിന്റെ ഡോണാണ് സുജി. മാത്രമല്ല വിൽക്കാൻ പോകുന്ന ഒരു പ്രത്യേക സ്ഥലം, ആ സ്ഥലത്തിന്റെ മുഴുവൻ ലാഭവും സുജിക്ക് തന്നെയാണ് കിട്ടുക. വട്ടണബയെ കൊടുക്കാൻ വേണ്ടി മാത്രം സ്വന്തം ജീവൻ എന്തുകൊണ്ട് സുജി പണയം വെക്കണം? അതുകൊണ്ട് അയാൾ മരിച്ചും പോയി. അതിനു മാത്രം കാര്യം ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോ കിൻഫെ ലോക്ക് റൂമിൽ നടക്കുന്ന കൊലപാതകങ്ങൾ 13 തരത്തിലാണ്, പക്ഷെ 13 തരവും ഇവിടെ ചേരുന്നില്ല. ഇത് 14-ാമത്തെ ഒരു കാറ്റഗറിയാണ്. സുജി അധികം പരിക്കുകളില്ലാതെ തന്നെയാണ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പക്ഷെ രണ്ടാമത് അവൻ ഒരു കുത്തുകൂടി കിട്ടിയിട്ടുണ്ട്. അതാണ് ശരിക്കുള്ള കൊലയാളി. അത് റൂമിന് പുറത്ത് വെച്ച് കാറിൽ അവനെ കൊണ്ടുപോകുമ്പോൾ അത് ചെയ്തത് ഇവിടെ ഇരിക്കുന്ന ഈ മിസ് കൊബയാഷിയാണ് എന്നവൻ പറയുമ്പോൾ എല്ലാവരും ഞെട്ടും. സുജിയെ കുത്തിയ ആദ്യത്തെ ഗ്ലാസിൽ നിന്നല്ല അയാൾ മരിച്ചത്, രണ്ടാമത് കുത്തിയ ഗ്ലാസിൽ നിന്നാണ് അയാൾ മരിച്ചത്. കാരണം പൊട്ടിക്കിടക്കുന്ന ചില്ലിയിൽ നിന്ന് ഒരു കഷ്ണം മാത്രം മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കോക്കോനോട് ആ ഗ്ലാസിന്റെ 3D ഇമേജ് കാണിക്കാൻ പറയും. അതിൽ ഒരു പീസ് മാത്രം മിസ്സായിട്ടുണ്ട്. അപ്പൊ ജഡ്ജി ഈ 3D ഇമേജ് വെച്ചിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾക്ക് ശരിക്കുള്ള എവിഡൻസ് വേണമെന്ന് പറയും. അപ്പൊ ഇവൻ സുജിയുടെ ബോഡി ആ ബോട്ട് ഹൗസിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതും പിന്നെ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന വീഡിയോയും കാണിക്കും. അപ്പൊ തന്നെ തങ്കരെ അങ്ങോട്ട് ഓടി വരും, എവിഡൻസ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അവൻ പറയും കൊബയാഷി എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്, പക്ഷെ ഒരു ഡിറ്റക്റ്റീവ് ആയ നിലയ്ക്ക് എനിക്ക് എന്റേതായ ധർമ്മങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ആ എവിഡൻസ് കിൻഫെക്ക് എറിഞ്ഞു കൊടുക്കും. നിങ്ങൾ ആ ബോട്ട് ഹൗസിൽ നിന്ന് പുറത്തു വന്നിട്ട് ഹോസ്പിറ്റലിനകത്തേക്ക് പോകുമ്പോൾ ഒരു സാധനം മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സിംഗ് ആണ്, നിങ്ങളുടെ കർച്ചീഫ്. അതെവിടെ പോയി? ആ കർച്ചീഫ് കൊണ്ടാണ് അവൾ ഓൾറെഡി അവൾ എടുത്തു വെച്ചിരുന്ന ഗ്ലാസിന്റെ പീസ്. അതിൽ രേഖപ്പെടാതിരിക്കാൻ ആ കർച്ചീഫ് കൊണ്ട് അതിനെ കവർ ചെയ്ത് പിടിച്ച് ഓൾറെഡി അവ കുത്തിയ അതേ മുറിപ്പാടിനകത്ത് തന്നെ അവൾ വീണ്ടും കുത്തും. അതുകൊണ്ടാണ് സുജി ശരിക്കും മരിക്കുന്നത്. അവൻ ആ എവിഡൻസ് എടുത്ത് കാണിക്കും, അത് ആ ഗ്ലാസും അവളുടെ കർച്ചീഫുമാണ്. ഇവള് സുജിനെ എടുക്കാൻ വരുമ്പോ തന്നെ അവനെ കൊല്ലാൻ വേണ്ടി അവിടുന്ന് ഒരു പൊട്ടിയ പീസ് അവന്റെ പോക്കറ്റിൽ തന്നെ ഇട്ടുവെച്ചു. എന്നിട്ട് അവനെ കൊന്നു കഴിഞ്ഞിട്ട് തൽക്കാലം അത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ഒരു കവറിലാക്കി അതേ കാറിൽ തന്നെ ഒളിച്ചു വെച്ചു. പക്ഷെ പോലീസ് ആ കാർ സീസ് ചെയ്തപ്പോ ഇവർക്ക് ആ എവിഡൻസ് എടുത്ത് മാറ്റാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ആ എവിഡൻസ് കിട്ടിയത്. അപ്പൊ ഈ വട്ടണബൈ പറയും മതി, ഞാൻ ഈ കുറ്റം സമ്മതിക്കുന്നു, ഞാനാണ് സുജീനെ കൊന്നത്. എല്ലാവരും അത് കേട്ട് നിലവിളിക്കാൻ തുടങ്ങും. തങ്കര അയാളുടെ അടുത്ത് വന്നിട്ട് നീ അയാളുടെ കൊന്നത് പിന്നെന്തിനെ നീ സമ്മതിച്ച്, നിനക്ക് പ്രാന്താണെന്ന് ചോദിക്കുമ്പോൾ ജഡ്ജ് ടെൻഷനായിട്ട് എഴുന്നേക്കും. മിണ്ടായിരിക്കട്ടെ എല്ലാവരും, ഇത് ചൈന ചന്തയാണോ? നിന്റെ കുറ്റം നീ സമ്മതിക്കുന്നോ വട്ടണബൈ എന്ന് ചോദിക്കുമ്പോൾ ഈ കൊബയാഷി ഞാൻ കൊന്നു എന്ന് നീ പറഞ്ഞു, പക്ഷെ എന്താണ് അതിനുള്ള മോട്ടീവ് എന്ന് നീ പറഞ്ഞില്ല. ജഡ്ജ് ടെൻഷനാവും. മിണ്ടായിരിക്കും എല്ലാവരും, ഞാനാണ് ജഡ്ജ്, ഞാൻ പറയും ഇതിനുള്ള തീരുമാനം എന്നവൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടോണിജ അങ്ങോട്ട് കയറി വരും. എന്റെ കയ്യിലുണ്ട് അതിനുള്ള മോട്ടീവ്. അവനെ പുറത്തു കൊണ്ടുപോകണമെന്ന് ജഡ്ജ് നിലവിളിക്കുമ്പോൾ ഈ സുജിയുടെ വക്കീൽ എഴുന്നേറ്റിട്ട് അവൻ ഞങ്ങളുടെ ആളാണ്, ഞങ്ങൾക്ക് വേണ്ട എവിഡൻസ് ആയിട്ടാണ് അവൻ വന്നിട്ടുള്ളത്, അവസാനമായിട്ട് ഒരു ചാൻസ് കൂടി തരണം എന്ന് പറയും. അങ്ങനെ അവസാനമായിട്ട് ഒരു ചാൻസ് വാങ്ങിയിട്ട് ടോണിജ കോർട്ട് റൂമിലേക്ക് വന്ന് വട്ടണബേ ഒരു നാറിയാണ്, പക്ഷേ അവനല്ല കൊലയാളി, എന്റെ കയ്യിലുണ്ട് അതിനുള്ള ശരിയായ മോട്ടീവ്. അതെന്താണെന്ന് വെച്ചാൽ ടോണിജ കുറച്ചു മുന്നേ ചൈനയിലേക്ക് വന്നിരുന്നു. അവൻ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ വട്ടണബയുടെ ഹിസ്റ്ററി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയാളുടെ ശരിക്കുള്ള പേര് അതല്ല, അയാൾ വളർന്നത് ചൈനയിലാണ്. വട്ടണബയുടെ അച്ഛൻ ഒരു ജാപ്പനീസും അമ്മ ചൈനീസുമാണ്. അയാൾ ഒരു വിഡോനെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവന് അതിലൊരു കുട്ടിയുണ്ടായി. ആ പെണ്ണിനെയും ആ കുട്ടീനെയും കൂട്ടിയിട്ട് വട്ടണബേ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്നു, അതായത് ജപ്പാനിലേക്ക്. അപ്പൊ ആ ചെറിയ കുട്ടിക്ക് 3 വയസ്സ് പോലും ഇല്ലായിരുന്നു. അപ്പൊ ശരിക്കും വട്ടണബയുടെ മകളാണ് ഈ കൊബയാഷി. അപ്പൊ കൊബയാഷി ആ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ട് ഞാൻ ചൈനയിൽ ജനിച്ചതാണ് എന്നെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചോപ്പൻ എഴുന്നേറ്റിട്ട് അവളുടെ കയ്യിൽ ഒരു പാടുണ്ടായിരുന്നു, അത് ഈ ചൈനയിലെ കുട്ടികൾക്ക് മാത്രം ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ വരുന്ന പാടാണ്, അത് അവളുടെ കയ്യിലുണ്ടായിരുന്നു. സോ അവൾ ജനിച്ചത് ചൈനയിൽ തന്നെയാണ്. മാത്രമല്ല അവളുടെ തോളിലായിട്ട് ഒരു പാടുണ്ട്, അത് അവൾ ചെറുപ്പത്തിലേ ഉള്ളതായിരുന്നു. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വട്ടണബേ അവളുടെ ഷർട്ടി പിടിച്ച് വലിച്ചത്, അല്ലാതെ അവളോട് മോശമായിട്ട് പെരുമാറിയതല്ല. അപ്പൊ ശരിക്കും വട്ടണബയുടെ മകളാണ് ഈ കൊബയാഷി. ഇനി ബാക്കി നീ പറഞ്ഞു.
ടോണിജ കിൻഫയ്ക്ക് ആ ഫയല് കൊടുത്തിട്ട് നമ്മുടെ തങ്കരേനെയും കെട്ടിപ്പിടിച്ച് വിഷമത്തോടെ ഒരു മൂലക്കിരിക്കും. അപ്പൊ കിൻഫെ എടുത്ത് ആ ഫയല് വായിക്കാൻ തുടങ്ങും. വട്ടനബൈ മസാരയുടെ ആദ്യ ഭാര്യ അവള് മരിച്ചുപോയി. അപ്പൊ ഈ വട്ടനബൈ നിർത്താൻ പറയും, കൊബയാഷി ഇവായി എന്തുകൊണ്ടാണ് നീ ചെയ്ത തെറ്റെല്ലാം നാട്ടുകാർ അറിയും എന്ന് പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോ വട്ടനബൈ, എന്റെ കയ്യിൽ പണമില്ലായിരുന്നു, എങ്ങനെ ജീവിക്കണം എന്നെനിക്കറിയില്ല. എന്റെ മകൾക്ക് ഒരു രോഗം പിടിപെട്ടു, അതിന് ചികിത്സിക്കാൻ പോലും എന്റെ കയ്യിൽ പണമില്ലായിരുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോയി. അപ്പൊ എന്റെ അച്ഛൻ എന്റെ ഭാര്യയും കുട്ടിയെയും ഒഴിവാക്കണം, എന്നിട്ട് അച്ഛൻ പറയുന്ന ഒരു ഗ്യാങ്സ്റ്ററുടെ മകളെ കല്യാണം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് പണം തരാന്ന് പറഞ്ഞ് ഒരു കെട്ട് പണം ഇവൻ എറിഞ്ഞു കൊടുക്കും. നിന്റെ മകളെ രക്ഷിക്കണമെങ്കിൽ നീ ആ പണം എടുത്തോ, പക്ഷേ ഞാൻ പറഞ്ഞത് നീ സമ്മതിക്കണം. സോ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ആ പണം എടുത്തിട്ട് രണ്ടാം കല്യാണത്തിന് സമ്മതിച്ച് ഇവന്റെ ആദ്യ ഭാര്യനെയും കുട്ടീനെയും ഒഴിവാക്കണം. അതിന് കൊബയാഷി കരഞ്ഞിട്ട് നീ എനിക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്തു എന്ന് പറയണേ, നീ ഞങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി, ഭാഷയറിയാതെ നാടറിയാതെ ഞാനും എന്റെ അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു ബോൾ നൂഡിൽസിന് വേണ്ടി എന്റെ അമ്മ വഴിയെ പോകുന്ന പിച്ചക്കാർക്ക് അവളുടെ ശരീരം കൊടുത്തു. ഒരു കേക്കിന്റെ പീസിന് വേണ്ടി അത് കട്ടെടുത്തുകൊണ്ട് പോലീസുകാർ അവളെ പിടിച്ചോണ്ട് പോയി. ജയിലിൽ വെച്ചാണ് എന്റെ അമ്മ മരിച്ചത്. പിന്നീടുള്ള എന്റെ ജീവിതം അതെങ്ങനെയുണ്ടായിരുന്നു എന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? എന്റെ അമ്മയെ പോലീസ് കൊണ്ടുപോയ ആ ദിവസം ഞാൻ തീരുമാനിച്ചു നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യും. അതിനുവേണ്ടിയിട്ടായിരുന്നു എന്റെ ഇത്രയും കാലത്തെ പരിശ്രമം. നിന്നെ പോലെ തന്നെ ഒരു നാറിയായിരുന്നു സുജിയും. അവൻ മരിച്ചാലോ നീ മരിച്ചാലോ ഈ നാടിന് നന്മയോ ഉണ്ടാവും എന്നും പറഞ്ഞ് അവൾ കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ആ കോർട്ട് മുഴുവൻ സൈലന്റ് ആവും. ആരും ഒരു അക്ഷരമുണ്ടില്ല. ജഡ്ജി കരഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കേസായതുകൊണ്ട് ഞാൻ ഈ കേസ് തള്ളിവെക്കുകയാണ്, മിസ് കൊബയാഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ പറയും. എനിക്കെന്തോ ഈ ക്ലൈമാക്സ് അത്ര ഇഷ്ടമായില്ല. അവൾക്ക് ചിലപ്പോൾ ചെറിയ ശിക്ഷയെ കിട്ടുള്ളൂവായിരിക്കും, നമുക്കറിയാൻ പാടില്ല. അവളുടെ അച്ഛനും തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതന്നെ വലിയൊരു പാപമായി മാറി. അവൻ കരഞ്ഞിട്ട് മുട്ടുകുത്തും, സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ പോലും അവന് കഴിഞ്ഞില്ല. അതന്നെ അയാൾക്ക് വലിയൊരു ശിക്ഷയാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇതെന്താണോ ഇങ്ങനെയായി പോയ കേസെന്നും പറഞ്ഞ് നമ്മുടെ നാല് ഡിറ്റക്റ്റീവുകളും ഒരു വേ ബ്രിഡ്ജിൽ കൂടെ നടന്നു വരുമ്പോൾ അവരെന്തായിരിക്കും വട്ടനബയും ആ സുജിയും അന്ന് സംസാരിച്ച് എന്നാലോചിക്കുകയാണ്. സുജി വട്ടനബയുടെ മകളെക്കുറിച്ച് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞിരിക്കും. അതുകൊണ്ട് ടെൻഷനായിട്ടാണ് വട്ടനബെ ആ പോട്ടെടുത്ത് അവന്റെ തലക്കടിച്ച്. പിന്നെ വേലക്കാരി സ്ത്രീ പേടിച്ചിട്ടായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ സ്വന്തം മകളാണ് കൊബയാഷി എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വട്ടനബെ ആ ശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ ഇവരിങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തുമ്പോൾ നമ്മുടെ ടോണിജ, നിങ്ങളിങ്ങനെ അപ്സെറ്റ് ആയിരിക്കാൻ പാടില്ല, എന്തായാലും നമ്മൾ ഈ കേസ് സോൾവ് ചെയ്തില്ലേ, നമുക്കൊരു തായ് റെസ്റ്റോറന്റിൽ പോവാം. അതിന് തഗ്ര ഇല്ല, ചൈനീസിൽ പോയാൽ മതി, അവിടെയാണ് നല്ല ഭക്ഷണം. ഇല്ല ജപ്പാൻ മതി. ഇങ്ങനെ ഒരു തായും ചൈനീസും ജപ്പാനും കൂടി വഴക്കിടുമ്പോൾ അവിടെ കുറെ പടക്കങ്ങൾ പൊട്ടുന്ന കാണും. ആ നാട്ടിൽ വലിയൊരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തഗ്ര ഒരു വാക്ക് പറയും, സമാധാനം, അതാണ് ശരിക്കും ഒരു രാജ്യത്തിന്റെ സമ്പത്ത്. അത് കേട്ട് കിൻഫെ ഞെട്ടും. ഞാൻ വിചാരിച്ചു നിനക്ക് ബുദ്ധിയില്ലെന്ന്, പക്ഷെ നീ ഇങ്ങനെ ഒരു വലിയ കാര്യം പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിന് തങ്കരെ, ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന മണ്ടന്മാരെക്കാളും നിനക്കെന്താണ് ഒരു പ്രത്യേകത എന്നറിയോ? എന്താണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ കൂടെ ഞാനുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ ചിരിച്ചോണ്ട് നിൽക്കും. അത് കഴിഞ്ഞ് ഈ നാട്ടിൽ കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടുന്ന കാണിച്ച് ആൾക്കാരുടെ സന്തോഷമൊക്കെ കാണിച്ച് പിന്നെ റിട്ടേൺ അവരിലേക്ക് തന്നെ വരുവാണ്. ഈ സ്നോ പെണ്ണ് കിൻഫെക്ക് കൊടുക്കാൻ വേണ്ടി തങ്കരയുടെ കയ്യിൽ ഒരു സാധനം കൊടുത്തുവിട്ടിരിക്കും, ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ സാധനം. അവൻ അത് എടുത്തു നോക്കുമ്പോൾ അത് ക്യൂ എന്നുള്ള ഷേപ്പിലായിരിക്കും. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു 10-12 പേരിരിക്കുന്ന ഒരു വട്ടമേശ സമ്മേളനം കാണിക്കും. ഇതാണ് ക്യൂ ഗ്യാങ്. അവിടെ നമ്മുടെ പോലീസുകാരനുണ്ടാവും, പിന്നെ നമ്മൾ പഴയ പടത്തിൽ കണ്ട നമ്മുടെ കോന്തായ് പോലീസ്, പിന്നെ ചോന്ന ചുണ്ടുള്ള ഒരു ചുന്ദരി പെണ്ണ്. അത് കഴിഞ്ഞ് ടെററായിട്ട് ഒരുത്തനെ കാണിക്കുന്നുണ്ട്. ഇവനെ കുറെ ചൈനീസ് പടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെയും കുറെ പേര് ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. ഇവർ കിൻഫെനെ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ്. അവിടെ ഒരു ചെയറും കാലിയായിട്ട് ഇരിപ്പുണ്ട്. ആ ചെയറിന് വേണ്ടി പുതിയൊരാൾ വരും എന്നവർ പറയും. അപ്പൊ അതേസമയം അങ്ങ് ദൂരെ അകലെയായി നമ്മുടെ കിൻഫെയും അവന്റെ കൂട്ടുകാരും, മഞ്ഞ, ചൊമ്പ്, പച്ച, നീല എല്ലാ കളറിലുള്ള മനുഷ്യന്മാരുണ്ടാവും. സോ അടുത്ത സീരീസിൽ ഈ രണ്ട് ഗ്യാങ്ങും തമ്മിലായിരിക്കും മിക്കവാറും ഒരു വമ്പൻ ഫൈറ്റ് നടക്കാൻ പോണത്. അതോടുകൂടി ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഡിറ്റക്റ്റീവ് ചൈന ടൗൺ? ഓരോ സീരീസ് കഴിയും തോറും ഡോസേജ് ലേശം കുറഞ്ഞു വരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. കാരണം ഫസ്റ്റ് സിനിമയായിരുന്നു ഇതിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാനം ക്ലൈമാക്സിൽ കൊണ്ടുപോയിട്ട് ഇവർ വലിയൊരു ട്വിസ്റ്റും കൊടുക്കും, വലിയൊരു എക്സ്പെക്ടേഷനും കൊടുക്കും. ഇതിന്റെ ക്ലൈമാക്സ് കാണുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത് കാണാനുള്ള ഒരു ആകാംക്ഷ നമ്മളിലേക്ക് ഉണ്ടാക്കും. അതാണ് ഉമ്മാരുടെ പരിപാടി. എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. പിന്നെ പലരും കോമഡി ലേശം കുറഞ്ഞു വരുന്നുണ്ട് ചേട്ടാ, ഇപ്പൊ നിങ്ങൾ പഴയ പോലെയൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, പണ്ട് 100 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ ആള് കൂടിയപ്പോ കുറച്ച് പേടിക്കാൻ തുടങ്ങി. ഇപ്പോ എല്ലാം പോകണം. ടെലഗ്രാം ചാനൽ ലിങ്ക് ചിലർ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അതിന്റെ പ്രശ്നം ഇപ്പൊ പരിഹരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ കാണുന്ന ടെലഗ്രാം ചാനൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇത് കിട്ടാത്തവർക്കൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു മുഖ്യമാണ് വിഷയം നിങ്ങളോട് പറയേണ്ടതുണ്ട്. കൊറോണ നമ്മുടെ ചുറ്റും തീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ വിട്ട് അകന്നു പോവുകയാണ്. എനിക്ക് ചില അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായി. ഇത് ഞാൻ ആദ്യമേ പറയാതിരുന്നത് അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സോ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഒരുപാടും പേടിക്കേണ്ട, എന്തായാലും നമ്മളെ വിട്ട് പോയവരൊക്കെ ഒറ്റയ്ക്കല്ല പോയിട്ടുള്ളത് എന്നൊരു സമാധാനമുണ്ട്. പക്ഷെ എന്തിരുന്നാലും അതൊരു പിരിവ് തന്നെയാണ്. മരണത്തെ കണ്ട് ആരും പേടിക്കണ്ട. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മോളിൽ ചെന്നിട്ട് ഒരു ചാനൽ തുടങ്ങും, ഒരു കഥ സൊല്ലട്ടുമ ഹെലൻ ഹെവൻ. വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വേറെ വേറെ സ്വർഗ്ഗമാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നരകം എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തുടങ്ങാം. നിങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു വയ്ക്കാം. അപ്പോൾ ഹാപ്പി അല്ലേ?
ഐ എം സോറി. ജോക്സ് അപ്പാർട്ട്, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തൂ, ലൈക്ക് ചെയ്യൂ, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ശുദ്ധനാണ്, ഞാൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ധൈര്യമായിട്ട് അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ക്യൂലെ 4-ാമത്തെ സീരീസുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാം. അടിപൊളി സീരീസ് ആണ്, ഞാൻ കണ്ടു, സൂപ്പർ ത്രില്ലിംഗ് ആണ്, ട്വിസ്റ്റ് ഉണ്ട്. അതുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അടുത്ത മാസം മുതൽ വേറെ ഒരാളെയും കൂടി സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. ഈ ഒരു മാസം മാത്രം നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഐ ലവ് യു രേഷ്മ. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ സർ.